ഹലോ ഫ്രണ്ട്സ്, നിന്നച്ഛനെ കാത്തരുള്ളാതിരിക്കില്ല അള്ളാവു. പാഴിൽ കരയായിക കുഞ്ഞ്, വള്ളത്തോളിൻ്റെ വരികളാണിത്. ആൾദൈവ സംസ്കൃതിയുമായി നടന്നിരുന്ന ഒരു അഹങ്കാരിയുണ്ടായിരുന്നു. അവനെതിരെ പടപൊരുതിയ ഒരു മഹനീയ വ്യക്തിത്വം. ഒടുവിൽ ആദർശ സംരക്ഷണത്തിനായി ഈ മഹനീയ വ്യക്തിത്വം പലായനം ചെയ്യുവാൻ തീരുമാനിച്ചു. പിന്നാലെ ഈ അഹങ്കാരിയും ചെന്നു. ഒരുപാട് ദൂരം സഞ്ചരിച്ചു. പെട്ടെന്ന് മുന്നിലൊരു കടൽ പ്രത്യക്ഷപ്പെടുകയാണ്. ആരും അന്താളിച്ചു പോകുന്ന ഘട്ടം. ഈ സമയത്ത് തൻ്റെ ഉള്ളിലുള്ള വിശ്വാസം കൊണ്ട്, കയ്യിലുള്ള വടി കൊണ്ട് ആ കടലിനെ അടിക്കുകയായിരുന്നു മഹനീയ വ്യക്തിത്വം. അത്ഭുതം എന്ന് പറയട്ടെ, അവിടെ ഒരു വഴി രൂപപ്പെടുകയാണ്. അതിലൂടെ സഞ്ചരിച്ചു, കരക്കണഞ്ഞു. പിന്നാലെ ഈ അഹങ്കാരിയും ഉണ്ടായിരുന്നു. അവനെ കണ്ടപ്പോൾ കടലിന് കോപം വന്നു. അവൻ ഗർജിച്ചു. കടൽ ഈ മനുഷ്യനെ അങ്ങ് വിഴുങ്ങി. അതിലൂടെ അവൻ മൃതിയടയുകയാണ്. അഹങ്കാരി ഫിർഔനും മഹനീയ വ്യക്തിത്വം നബി മൂസ അലൈഹിസ്സലാമും ആയിരുന്നു. നമ്മൾ സത്യപാതയിലാണെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടാനില്ല. അള്ളാഹു നമ്മോടൊപ്പം ഉണ്ടാവും. ലാ തഹസൻ ഇന്നല്ലാഹു മഅന. അള്ളാഹു നമ്മോടൊപ്പം ഉണ്ടാവുമ്പോൾ നാം എന്തിനാണ് ഖേദിക്കുന്നത് എന്നാണ് പ്രവാചകാധ്യാപനം. സൃഷ്ടികളെ നമ്മൾ ഭയപ്പെടാതിരിക്കുക, സൃഷ്ടാവിനെ നമ്മൾ ഭയക്കുക. മറിച്ചെങ്കിൽ നമ്മൾ സംപൂജ്യരായിത്തീരും.